അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മടങ്ങുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ആദ്യമായി ഖുർആൻ ഇറങ്ങിയ രംഗം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും മറ്റും നമ്മൾ കാണുന്നത് ഇരിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ അവിടെ അങ്ങ് നിന്നു, പിന്നെ ആയത്തുകൾ ഇറങ്ങിയില്ല. അത് നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. പരസഞ്ചി മൗലിദ് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്ന് കാണണം, ഇനിയും വഹ്യ് കിട്ടണം എന്ന ആഗ്രഹം ജനിക്കാൻ വേണ്ടി ഒന്ന് മാറി നിന്നതാണ്. അങ്ങനെ മാറി നിന്നതിന് ശേഷം രണ്ടര വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞതിന് ശേഷമാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിക്കൊണ്ട് വീണ്ടും ഖുർആൻ തുടരെ തുടരെ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്തിനോട് അതുവരെ ഇറങ്ങിയതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ വേണ്ടി പിന്നീട് ഇറങ്ങിയ ആയത്തുകളാണ് ശേഷം കാണുന്നത്. കല്ല ഇന്നൽ ഇൻസാന ലയത്വ വളരെ നിസ്സാരമായ വസ്തുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പടച്ചറബ് എല്ലാ ഔദാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കെ, അവന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുകയാണെന്നിരിക്കെ, ആ റബ്ബ് തന്നെ എഴുത്ത് പഠിപ്പിച്ചിരിക്കെ, അറിയാത്തതൊക്കെയും പഠിപ്പിച്ചിരിക്കെ, എല്ലാറ്റിൻ്റെയും അധിപൻ പടച്ചറബായിരിക്കെ, അതാ അവിശ്വാസിയായ മനുഷ്യൻ, അക്രമിയായ മനുഷ്യൻ പ്രത്യേകിച്ചും അബൂ ജഹലിനെ അവിടെ സൂചിപ്പിക്കുകയാണ്. കല്ല ഇന്നൽ ഇൻസാനലയത്വാ, ആ അവിശ്വാസിയായ മനുഷ്യൻ വലിയ അക്രമിയും അഹങ്കാരിയും വലിയ വഴികേടും ചെയ്യുന്നവനായി പോയി. നിശ്ചയം ഫിർഔനെ സംബന്ധിച്ച് ഇന്നഹു തഗാ, അവൻ അക്രമം ചെയ്തവനായി എന്നേ പറഞ്ഞു. ഇവിടെ നിശ്ചയം എന്ന് അബൂ ജഹലിനെ സംബന്ധിച്ച് പ്രത്യേക അല്ലാഹു ആണയിട്ട് പറഞ്ഞു. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അബൂ ജഹലി ഫിറൗനേക്കാൾ എത്രയോ മോശമാണ്. ഫിറൗൻ മൂസാ നബിക്ക് ആദ്യം ഗുണം ചെയ്തു കൊടുത്താണ്. മൂസാ നബിക്ക് ഭക്ഷണവും സൗകര്യവും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫിറൗൻ. മൂസാ നബി അന്ന് തിരിഞ്ഞും കൊണ്ടല്ലെങ്കിലും അതേസമയത്ത് അവസാനം വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ വെള്ളം കുടിച്ച് ജീവൻ പോകുമ്പോൾ അവൻ പറഞ്ഞത് ആമന്തു, ഞാൻ വിശ്വസിച്ചു എന്നാണ്. അപ്പോ അതും കൂടി പറയാത്തവനാണ് അവൻ, വളരെ പഴച്ചവനാണ്. കല്ലല ഇന്നൽ ഇൻസാന ലയതുഗാ അറാഹു സ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജഅ, അവൻ അവന്റെ ശരീരത്തെ ഐശ്വര്യമുള്ളതായി കണ്ടു. പടച്ചവനെ ഓർമ്മയില്ലാതെ ഞാനാണൊക്കെ ചെയ്യുന്നതെന്നും എനിക്കാരുടെയും ആവശ്യമില്ലെന്നും എനിക്കെന്തും ചെയ്യാൻ കഴിയുമെന്നും അവൻ ധരിച്ചു. ആ നിലക്കവന്റെ പ്രവർത്തനമുണ്ടായി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇന്നയിലാ റബ്ബിക്ക റുജഅ, ആ അബൂജഹലും അവൻ്റെ അതേ ആശയമുള്ളവരും അവൻ്റെ സ്വഭാവമുള്ളവരും എല്ലാവർക്കും വേണ്ടതാ റബ്ബ് പറയുന്ന ഇന്നയിലാ റബ്ബിക്ക റുജഅ, മനുഷ്യ നിന്റെ റബ്ബിലേക്കാണ് നിന്റെ മടക്കം. നീ ഇവിടെ എത്ര അന്തസ്സുള്ള വണ്ടിയിൽ പോയാലും എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാലും നീ എന്ത് വലിയ ധനാഢ്യനായാലും എത്ര തന്നെ ആരോഗ്യമുള്ളവനായാലും എന്ത് തന്നെ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാലും നീ ഒരു ദിവസം നിന്റെ റബ്ബിലേക്ക് മടങ്ങണം കേട്ടോ. ഇന്നയിലാ റബ്ബിക്ക റുജഅ. പക്ഷേ ഈ ചിന്തകളില്ലാത്ത അബൂ ജഹൽ എന്ത് ചെയ്തു എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും ശല്യം ചെയ്യാതെ കഅബ ശരീഫിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കുമ്പോ അതേ അല്ലാഹുവിന്റെ റസൂലിനെ നിസ്കരിക്കാൻ അനുവദിക്കാതിരുന്നു
എന്ന് മാത്രമല്ല നബിതങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞു എന്ന് മാത്രമല്ല അവിടുത്തെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി കുറെ ആളുകളെ സംഘടിപ്പിച്ചു. അങ്ങനെ ഒട്ടകത്തിന്റെ കൊടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിൽ ഇട്ടു കൊടുത്തു. അല്ല പറയുന്ന പടച്ചവന്റെ അടിമയായ ഹബീബായ നബി നിസ്കരിക്കുമ്പോ ഓ നബിയെ പറയൂ തടഞ്ഞില്ലേ അവൻ നിസ്കരിക്കുമ്പോൾ അടിമയെ അവൻ തടഞ്ഞുവല്ലോ. ഈ നിസ്കരിക്കുന്ന നബി ഒരു തെറ്റും ചെയ്യാതെ സന്മാർഗത്തിന്റെ മേൽ ജീവിച്ച് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണല്ലോ. ജനങ്ങളൊക്കെ അള്ളാനെ ഭയപ്പെട്ടും അള്ളാനെ സൂക്ഷിച്ചും ജീവിക്കണമെന്ന് കൽപ്പിക്കുകയല്ലാതെ ഈ നബി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതേസമയത്ത് ഈ അക്രമം ചെയ്യുന്ന മനുഷ്യൻ അവൻ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതെ കളവാക്കി, അവൻ നല്ല മാർഗത്തിലേക്ക് വരാതെ തിരിഞ്ഞു കളഞ്ഞു. അലം യലംബി ഈ അക്രമിയായ മനുഷ്യൻ അള്ളാ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞില്ലേ? കല്ല, അങ്ങനെ വേണ്ട. ഇനിയും അവൻ അക്രമവുമായി പോവുകയാണെങ്കിൽ അവന്റെ കൊടുമുടി പിടിച്ചിട്ട്, അവന്റെ മുടിയുടെ കൊടുമുടി പിടിച്ചിട്ട്, അവന്റെ തല പിടിച്ചിട്ട് അതാ നമ്മൾ വലിക്കും നബിയേ. നാസിയത്തിൻ കാതിബത്തിൻ ഖാത്തിയാ, കള്ളം പറയുന്ന, സത്യം പറയാതെ കള്ളം പറയുന്ന, പിഴവ് പറയുന്ന അവന്റെ മൂർദാവ് പിടിച്ച് നമ്മൾ വലിക്കും നബിയേ. ഫല്യദു നാദിയഹൂ സനദു സബാനിയ, അവന്റെ ആളുകളെയൊക്കെ അവൻ വിളിക്കുമെന്നാ പറയുന്നത്. എന്നാൽ നമ്മൾ സബാനിയാക്കളായ മലക്കുകളെ നമ്മളും വിളിക്കും നബിയേ. തങ്ങൾ ദീനീ പ്രവർത്തനം നടത്തിക്കോളൂ.